ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അംസന്റെയും മിന്നുവിന്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇല്ല മിന്നു, ഇന്ന് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കണക്കിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന മിന്നുവിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. ശരിക്കും പറയാ വെച്ചാൽ ഇവളൊരു കഴിവ് നിങ്ങൾ ഇന്ന് അറിയാൻ പോവുകയാണ്. അതായത് വലിയ വലിയ തുകകൾ ഉണ്ടല്ലോ, അതായത് 5,325 പ്ലസ് 5 അതൊക്കെ അതുപോലെ, അല്ലെങ്കിൽ 3,456 പ്ലസ് 1 തുടങ്ങിയ വലിയ വലിയ തുകകളൊക്കെ ഇവളോട് പറഞ്ഞ ഇവളൊരു നിമിഷ നേരം കൊണ്ട് അത് കൂട്ടിയും കുറച്ചും ഒക്കെ പറഞ്ഞു തരും കേട്ടോ. 5,335 മൈനസ് 1 എത്രയാ? സ്കൂൾ പഠിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു അസൂയായിരുന്നു ഇവളുടെ കണക്കിലുള്ള അറിവുണ്ടല്ലോ. മാഷ് വരെ പല ഈ ഞെട്ടി തരിച്ചു പോലുണ്ട്. ഞാൻ പറഞ്ഞുതരാം, മാഷ് കണ്ടാല് മാഷിക്ക് അറിയാം കണക്കിലെങ്ങനായിരുന്നു. വീഡിയോ കണ്ടാ മാഷിക്ക് അറിയാം. അപ്പോ ഇന്നത്തെ വീഡിയോ അതേ ഞാന ട്ടാ. ഇവള് ഞാനിങ്ങനെ വെറുതെ വിടുക്കുന്നേരോ കാക്ക് ഞങ്ങളൊരു തുക മനസ്സിൽ വിചാരിക്ക്. അങ്ങനെ തുക വിചാരിച്ച് ഇവള് രണ്ടുമൂന്ന് ചോദ്യത്തിലൂടെ ആ തുക കണ്ടുപിടിച്ച് ഞാനിങ്ങനെ ഞെട്ടി നിക്കുകയാണ്. അപ്പോ അത് ഇങ്ങക്കൊന്ന് ഈ ട്രിക്ക് ഇങ്ങക്ക് ഒന്ന് പഠിച്ചാ അല്ലെ ഉപകാരമല്ലോ, ആളുകളുടെ മുമ്പിൽ ഇങ്ങക്കൊക്കെ ഒന്ന് മെയിൻ ആകാലോ അല്ലേ. ഞാൻ മെയിൻ ആണ്ടിട്ടല്ല, ഞാൻ അത് ഒരാൾ അത് റമീസ് പഠിപ്പിച്ചു. റമീസ് പഠിപ്പിച്ച റമീസ് പറഞ്ഞു എന്നോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് വലിയ സംഖ്യ ഒന്നും കൂട്ടാനും ആക്കാനും കൊറേ പണി. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒന്ന് ചോദിക്കണോ, നിങ്ങൾ വന്നിട്ട് എത്രയോ ദിവസമായി, പക്ഷെ മറന്നോ. അങ്ങനെ നിങ്ങൾ വന്നപ്പോ ഒന്ന് ചോദിച്ചേ. അന്ന് ചോദിച്ചു. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് എന്നാല് ഒന്ന് തുടങ്ങുമല്ലേ, അത് കണക്ക് തുടങ്ങല്ലേ. അപ്പോ ഇത് ചിലപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയുന്ന ആൾക്കാര് ഞങ്ങൾക്ക് അല്ല, എനിക്കറിയൂല ഇതിന് സത്യം. ഇത് ഇവള് ചോദിച്ചു കഴിഞ്ഞിട്ട് ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി പറഞ്ഞു തരാം കേട്ടാ. അറിയുന്ന പോലൊക്കെ കമന്റ് ചെയ്യണേ. എന്നാ നമുക്ക് തുടങ്ങല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതാ തുടങ്ങുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി കണക്കിന്റെ മായാലോകത്തേക്ക് സ്വാഗതം. എന്നാ മിന്നോ തുടങ്ങിക്കോ, ചോദ്യം ചോദിച്ചോ. 55 99 ഇടയിലുള്ള സംഖ്യ വിചാരിക്കണം. 55 90 99 വരെ. 55 മുതൽ 99 വരെ ഏത് സംഖ്യ വിചാരിക്ക? 99 വരെ വിചാരിക്ക. 55 മുതൽ അല്ലേ. അത് പറഞ്ഞാല് 55 ഇപ്പോ 55 തൊട്ട് 59 ആയി. 60 വിചാരിക്കേതു, 61 ഒന്ന് വിചാരിക്കേതു. 65 മുതല് പിന്നെ 75 മുതല്. അങ്ങനെ അതായത് 70, 60, 70, 80 ഒന്നും വിചാരിക്കരുത്. 61, 71 ഇല്ല. 55 മുതല് പിന്നെ 65 പിന്നെ 75 85 അങ്ങനെ 95 വരെ വിചാരിച്ചാ. ഓക്കെ, ഏതെങ്കിലും ഒന്നല്ലേ വിചാരിക്കണ്ടേ. ഏതെങ്കിലും ഒരു സംഖ്യ വിചാരിക്കുന്ന എന്നോ പറയരുതേ. ഇല്ല ഇല്ല. ഓക്കെ, വിചാരിച്ച് വിചാരിച്ചോ. ആ സംഖ്യനെ തിരിച്ചിടുക, നേരെ തിരിച്ചാക്ക. ആ തിരിച്ചിട്ട്. അപ്പൊ ആദ്യം വിചാരിച്ച സംഖ്യ അല്ലേ, അത് തിരിച്ചിട്ട സംഖ്യയിലേക്ക് കൂട്ടുക. കൂട്ടുകന്ന് പറഞ്ഞാ അത് ലേശം വലിയൊരു സംഖ്യ. ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ. ഫോൺ എടുക്കണ്ട, മനസ്സുകൊണ്ട് കൂട്ടിയാ. മനസ്സുകൊണ്ട് കൂട്ടിയാ, അത് ചിലപ്പോ ഞാൻ കണ്ടാലോ. ഞാൻ കാണിക്കാണ്ട് കൂട്ടിക്കോളാം. ഫ്രണ്ട്സ്, ഇതൊരിക്കലും ഒരു പ്ലാൻഡ് ആയിട്ടുള്ളതല്ല ട്ടാ. ഓക്കെ, ഇത് ഞാൻ രഹസ്യമായി തന്നെയാണ് ഇത് വീഡിയോ കട്ടാക്കാണ്ട് എടുക്കുന്നതാണ്. എഡിറ്റിംഗ് ആണെന്നൊന്നും ആരും പറയരുത്. ഞാൻ ഒന്ന് ഫോൺ എടുത്തോട്ടെ. പിന്നെ ഞാൻ എത്രയും വിചാരിച്ചേ മറന്നുപോയി. അല്ല എനിക്ക് അതും ഇനി പറയണല്ലോ, എന്തായാലും ഇനി പറയാൻ പോന്നല്ലേ. വിചാരിച്ച സംഖ്യ അത് നിങ്ങൾ ഉത്തരം കിട്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ആദ്യം ഒരു സംഖ്യ വിചാരിക്കുവാനല്ലേ. എന്നിട്ട് അത് തിരിച്ചിട്ടിട്ട് രണ്ടും കൂട്ടുവാനല്ലേ. തിരിച്ചിടുക, തിരിച്ചിട്ട സംഖ്യന ആദ്യം വിചാരിച്ച സംഖ്യയിലേക്ക് കൂട്ട്. ഓക്കെ, കുട്ടിയോ. അപ്പൊ മൂന്നക്ക സംഖ്യ കിട്ടി. അതിന്റെ നടുവത്തെ മാത്രം പറയും, നടുവിലുള്ള അക്ക മാത്രം. രണ്ട് രണ്ടല്ലേ. അപ്പൊ 121. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇനി നടുവിലുള്ള എന്തിനാ പറയിപ്പിക്കുന്നേ.
അങ്ങനെ അത് ഭയങ്കരാണല്ലോ. ഓക്കെ, എന്നാ ഞാൻ ചെവി പൊത്തിയേക്ക്, എന്നാ ഇനി ഇവലിക്കൊന്ന് പറഞ്ഞോടുക്ക്. അതുപോട്ടെ, നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ എടുങ്ങേറാക്കാം. അല്ല, ഞാനെന്നാല് ഇനി വേറെയും കുറച്ച് സംഖ്യകള് വിചാരിക്കട്ടെ. ഓക്കെ, 55-ന്റെ വിചാരിച്ച് വിചാരിച്ചോ, അതിനെ തിരിച്ചിട്. ഓക്കെ, എന്നിട്ട് ആദ്യം വിചാരിച്ച സംഖ്യയിലേക്ക് കൂട്ട്. എല്ലാം കൂട്ടി കൂട്ടിയോ? അപ്പൊ മൂന്നൊക്കെ സംഖ്യ കിട്ടിയോ? നടുവത്തെ പറി. നാല്. നാലോ? അപ്പൊ 143. ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നടുവില് വരുന്നതിന്റെ കുറവായിട്ട് ഇപ്പുറം അങ്ങനെ എന്തോ ഒരു ഇതാണ്. ഇത് തട്ടിപ്പാണ്, ഇത് ശരിയായ മാക്സ് ഇങ്ങനെയല്ല ഫ്രണ്ട്സ്. ഇത് ഇവള് എന്തോ ഒരു തട്ടിപ്പ്. ഇതെന്താ സംഭവം? അത് മാത്രല്ല, ഇത് ഇവൽക്ക് ഉണ്ടല്ലോ 51-52 നമ്മള് വിചാരിക്കണം. ഓല് പറയാന്ന് നമ്മള് വിചാരിക്കണം, എന്നാലും അവര് അതായത് ഞാൻ വിചാരിക്കുന്ന ഇനി ഉത്തരം പറയണം. ഇനി പറയുന്ന ആള് വിചാരിച്ചിട്ടില്ല, അതെന്ത പരിപാടി അല്ലേ? തട്ടിപ്പല്ല, ഇല്ല തട്ടിപ്പല്ല. ഞാൻ നിങ്ങളോട് 55 വിചാരിക്കണോ 65 വിചാരിക്കണോ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് 55-ന്റെ എത്ര വേണേലും വിചാരിക്കാം, എന്നാലും ഒരു 70-60 ഒന്നും പറയാൻ പറ്റാത്തത് വല്ലാത്തൊരു ഒന്നും പറ്റൂല. അതിലെന്തോ ഒരു ഇതില്ലേ. ഇല്ല, അവസാനമായിട്ട് ഞാനൊരു കൂടിയ സംഖ്യയും കൂടി വിചാരിക്കട്ടെ. വിചാരിച്ചോ, ഒന്ന് കിട്ടാണ്ടായി പോകോ നോക്കാനല്ലേ. അല്ല, ഞാന് പിന്നെ വിചാരിച്ച്, എന്നിട്ട് അതിനെ തിരിച്ചിട്. എന്നിട്ട് ആദ്യം വിചാരിച്ച സംഖ്യ എല്ലാം കൂട്ടി മൂന്നൊക്കെ സംഖ്യ കിട്ടിയോ? നടുവിലത്തെ 7. ഏയോ, അതായത് നടുവിലുള്ള സംഖ്യ 7 അല്ലേ, അതിനിപ്പറ ഉണ്ടാവും 6 ആയിരിക്കും, മുമ്പിലെപ്പോ 1 ആ വരൂ. അതല്ല ഇതിന്റെ ട്രിക്ക്. ഇങ്ങനെ വിചാരിക്ക്, ഞാൻ പറഞ്ഞുതരാം. അത് പോട്ടെ, കൂട്ടുവായി ഇതുകൊണ്ട് കൂട്ടിക്കോ. ഇനി ചെറിയ വിചാരിച്ചാ പോയാ, ഇനി ചെറിയ വിചാരിച്ചോ അയറ്റാ പറ്റൂല. അല്ലെ നമ്മക്ക് ആവുന്നു നോക്കണ്ട അല്ലേ പറയുന്നത്. അങ്ങനെ തളർന്ന് വിട്ടു കൊടുക്കൂല. അല്ല ഞാൻ ഇനി ഞാനൊന്ന് ഒറ്റ ഒന്ന് പ്ലീസ് ഒന്ന്. അല്ല എന്നാലും ഞാൻ ആലോചിക്കട്ടെ, ഇനി പറ. എനക്ക് ശരിയാന്നോ നോക്കണല്ലോ. പറഞ്ഞോ, ഇനി വിചാരിക്കേ. വിചാരിച്ചാ എന്നാ അതുപോലെ എല്ലാം ചെയ്തിട്ട് നടുവിലത്തെ പറ. ഇതെന്താ കറി വെക്കാനല്ല, നടുവിലുള്ള അക്കം പറ. അതില്ല, നിങ്ങൾ എന്തൊക്കെ ചോദ്യം മൊത്തം പറയണ്ട. എന്നാലും തിരിച്ചിട്, വിചാരിച്ച സംഖ്യ തിരിച്ചിടണ്ടേ? തിരിച്ചിട്ട് എന്നിട്ട് കൂട്ട്. എന്താ കൂട്ടണ്ടേ? അത് രണ്ടും കൂട്ട്. കൂട്ടല്ല ഏശം മെനക്കേടാ. ഓക്കെ, ഉത്തരം പറയുന്ന അറിഞ്ഞോളൂ. അല്ല ചോദ്യം ചോദിക്കുന്ന അറിഞ്ഞോളൂ, ഉത്തരം പറയേ. കൈ എന്റെ കാലും ആണോ കൂട്ടുക? കൈന്റെ വിരലും കാലിന്റെ വിരലും എല്ലാം കൂട്ടുന്നുണ്ട്. ഓക്കെ, എത്രയാ നടുവിലത്തെ? എത്രയാ? 1. അതായത് 110 അല്ലേ മോളെ. ഇനി പഠിച്ച സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ഞാൻ. ഇനി അതുപോട്ടെ, ഇവര് ഭയങ്കരമായ ചോദ്യം എന്നെല്ലാം ചോദിച്ചിട്ട് നമ്മള് പൊളി അരിച്ച് ഞാൻ അമ്മക്ക് എന്ന് പറഞ്ഞോളാം. ഇവക്കറിയോ ഞങ്ങക്ക് കണക്കിനെല്ലാം ഭയങ്കര മാർക്ക്. മാഷ് വരെ അസൂയോടെ നോക്കിയേ ഒരാളെ. ഏതോ ശാസ്ത്രജ്ഞനെ ലാണ്ടിയതാ, പിന്നെ എന്തോ തലവര കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ. അതുകൊണ്ടായിരിക്കും അല്ലേ നാലക്കം കൂട്ടോ ഫോൺ എടുത്തെ. വിചാരിച്ചു അല്ലേ. എനിക്ക് സത്യം പറയാ, ഈ വീഡിയോ എടുക്കുന്നവരെ ആദ്യം ഇവള് 2 എണ്ണം ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഭയങ്കര സംഭവം. ഇപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോ കേട്ടോ ഞാൻ പെട്ടെന്ന് എനിക്ക് കത്തിയേ. എന്തായാലും ഇത് അറിയുന്ന, ഇത് മുമ്പേ അറിയുന്ന ആളുകളുണ്ടെങ്കിലൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യേ ഇപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തണം. നടുവിലത്തെ അക്കം ചോദിക്കുന്ന മാറ്റിയിട്ട് സൈഡിലത്തെ അക്കം ചോദിച്ച്, എന്നാലും നേരെ തിരിച്ചാക്കിയാൽ പോരെ. അതായത് ഇപ്പം ഇനി നടുവിലത്തെ അല്ലേ ചോദിച്ചേ, അതേപോലെ അവസാനമുള്ളത് ചോദിക്കുക. അവസാനം ഇപ്പം 4 എന്നാണെങ്കിൽ 5 ആയിരിക്കൂലേ, 154. എനിക്കറിയോ,
അപ്പൊ ഞാൻ ഇങ്ങോട്ട് എന്നും വരുമ്പം ചോദിക്കണം വിചാരിക്കും. ഇവള് കൊറേ ദിവസമായി എന്നോട് ചോദിച്ചൊന്ന് മെയിനാവാൻ വേണ്ടി നിക്കുന്നു. ശരിക്കും ഇവള് മെയിനായി കിട്ടാ. ഞാൻ ആദ്യം കേട്ടപ്പോ ഞാനൊന്ന് പതറിയിക്കി. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതെന്തൊരു വീഡിയോ ആണ് അല്ലേ. എല്ലാവർക്കും വിവരം വരട്ടെ, കണക്കിലെല്ലാവരും വലിയ അറിവുകളൊക്കെ നേടി നിങ്ങൾ ഉന്നതിയിലെത്തുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്തരം വീഡിയോസൊക്കെ നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ പഠിച്ച് കുട്ടികളൊക്കെ വളർന്ന് ക്ലാസ്സിലൊക്കെ പോയി മെയിനാണ് കേട്ടോ നിങ്ങൾ. നിങ്ങളെ സന്തോഷം നമ്മൾ വലുതല്ലേ. ഏഹ് പിന്നോ, എന്നാ പിന്നെ നമുക്ക് നിർത്തല്ലേ. തൽക്കാലം ഇനി നല്ലൊരു വീഡിയോ വരാനുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മിന്നുവിന്റെ എന്തോ ഒരു സർപ്രൈസ് വരുവാനുണ്ട് കേട്ടോ. സർപ്രൈസ് മിന്നുവിന്റെ ആണെങ്കിലും പൈസ പോകുന്ന ഇല്ലെന്നാണ് കേട്ടോ. എനക്കൊരു സർപ്രൈസ് ഉണ്ട്, നിങ്ങളൊരു 200 രൂപ തരണേന്നാ പറഞ്ഞേ. ഓള സർപ്രൈസ് എന്താ? ഓളൊരു സർപ്രൈസ്. അതെ അതെ, ബാക്കി അതിന്റെ മുമ്പ് അതെ അതെ. ഇവള് ഇടയ്ക്ക് ഇങ്ങനെ ഒരു 10 രൂപ പോലും എന്റെ അടുത്തില്ല, ഒരു കടല മുട്ടായി വേണമെന്നല്ല ഉണ്ടേനു ആഗ്രഹം. ഞാനൊക്കെ അതൊക്കെ അടക്കി ഒതുക്കി ജീവിക്കാന്നെല്ലാം പറയുമ്പോ പാവം വിചാരിച്ചൊരു 10 രൂപ എല്ലാം കൊടുത്തു. അങ്ങനെ ഇവൾ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുന്നതാണ്. അത് നല്ലൊരു ശീലാണ്, ഐ അപ്രീഷിയേറ്റ്. കിട്ടുന്ന പൈസ എല്ലാം കൊണ്ടാച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അതൊരു നല്ലൊരു ബുദ്ധി തന്നെയാണ് കേട്ടാ. ഏഹ് അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഏഹ് അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, കൂടുതലായിട്ട് ഒന്നുമില്ല. മിന്നുവിന്റെ സർപ്രൈസ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടാ. ഓക്കെ, അപ്പൊ എല്ലാവരോടും നമ്മുടെ വീഡിയോ ഇപ്പൊ ആരും കുറെ പേര് പറയുന്നത് നിങ്ങളിപ്പോ വീഡിയോസ് ഒന്നും ഇടലില്ലേ, നിങ്ങളുടെ വീഡിയോ ഒന്നും കിട്ടലില്ലാലോ. ഞങ്ങള് റെഗുലറായിട്ട് വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടാത്തത് യൂട്യൂബ് ഇടയ്ക്ക് പിന്നെ എൻഗേജ്മെന്റ് കുറക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പലർക്കും ചില സമയത്തൊക്കെ വരുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ഇത് കേട്ടു, അതുകൊണ്ടായിരിക്കും. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും ഒന്നിടവട്ട ദിവസങ്ങളിൽ ഒന്ന് ചാനലിൽ കയറി നോക്കിട്ടാ. ഓക്കെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് എന്നറിയാം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ തുടർന്ന് ഇട്ട് പോകാനുള്ള ഒരു എനർജി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണണം. മിന്നൊന്ന വീഡിയോ നിർത്തല്ലേ? ഇല്ല, വീഡിയോ നിർത്താം. അതിലൊരു കാര്യമുണ്ട്. എന്താ വേം പറ? എനിക്ക് ഒരു 10 രൂപ ഉണ്ട്. അയേ, 10 രൂപയതാ? ഞാൻ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് മനുഷ്യന്റെ ഇപ്പം പേഴ്സിൽ ഒരു 10 രൂപ വെക്കാൻ പറ്റാത്ത അവസ്ഥയാ. അല്ല, 10 ഉണ്ട്. ഇവളെ കാണുമ്പോ ഞാൻ 10 രൂപ എടുത്താടെ വെക്കലാ കേട്ടോ. ഇല്ലേ, 10 ഇല്ലെങ്കിൽ വലിയ വലിയ തുകകളാ ചെലവാക. 10 വേണ്ടിയാ? ആ 10 വേണ്ടേ. എല്ലാരും ഉണ്ടല്ലോ, അതിനൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ഒഴിക്കും പറഞ്ഞു കൊടുക്കട്ടോ. ഒഴിക്കും ഓലോട് ചോദിക്കാലോ, ഓലമാരോട് ചെറിയ പൈസ എപ്പോഴും ചോദിക്ക. 5 രൂപയും 10 രൂപയും ഒക്കെ ചോദിക്കുമ്പോ ചെലപ്പോ ചില്ലറ ഉണ്ടാവില്ല. 20 വയമ്പോ കല്ല ഉണ്ടാക. അപ്പൊ അത് തരുമ്പോ മാണ്ടേ ചില്ലറ മതി. എന്നിട്ട് ചില്ലറ മതി എന്ന് പറയാ. അപ്പൊ ഒരു വലിയ പൈസ തരും നമ്മക്ക്. ആ മനസ്സിൽ വിചാരിച്ചാ മതി. ഇനി എല്ലാരും ഇവളെ ഇത് കേട്ടിട്ട് നിങ്ങളോട് ചോദിക്കാൻ മെനക്കേടുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാരും 10 രൂപ ചില്ലറാക്കി വെച്ചിട്ട് ഇതാ 10 ഇതാ. 10 തന്നെ ഉണ്ട്. ഞാൻ 4 കൊല്ലായില്ല മോളെ കാണുന്നേ. 4 കൊല്ലായില്ലേ. ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ ഉണ്ട്, എത്ര പെട്ടെന്ന് ആ കൊല്ലങ്ങളൊക്കെ പോന്നല്ലേ. അങ്ങനെ 10 കിട്ടിട്ടോ. അങ്ങനെ അവള് 10 കിട്ടി. ഈ 10 കൊണ്ട് എന്താ ഇനി വാങ്ങുന്നേ? ഈ 10 കൊണ്ട് റമീസ് ഒക്കെ പീടിയ പോലേ. അപ്പൊ എന്താ കടല മിഠായോ മിച്ചർ മിഠായോ? ഞാൻ നേരത്തെ വലിയ ഡയലോഗ് എല്ലാം അടിച്ചിരുന്നു, 10 ഒക്കെ കൂട്ടി വെച്ച് എന്തോ ഒരു കാര്യത്തിനോല് എന്തൊക്കെ കൊണ്ടാക്കുന്ന. അത് ഞാൻ വേറെ ചെയ്യലുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. അതിപ്പോ ഇന്ന് 10 രൂപയൊക്കെ മിഠായി വാങ്ങുന്നില്ല, കൊറച്ച് അയിലേക്ക് വെക്കും, കൊറച്ച് എന്തോ വാങ്ങിയും തിന്നു. അപ്പൊ രണ്ടും കൂടെ ആകുമ്പോ രണ്ടും നടക്കും. ഓ എന്താ ആയിക്കോട്ടെ, എന്നാ പിന്നെ കൂടുതലായിട്ടൊന്നും ഇല്ലാലോ. ഞങ്ങള് വേഗം ഈ വീഡിയോ നിർത്തട്ടെ. വലിയ വലിയ തുകകൾ ഓള് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ വേഗം പോട്ടെ. ഞാൻ ഇപ്പോള വീട്ടിലുള്ള വേഗം പുല്ലാളൂരേക്ക് വിടട്ടെ. ആ പറഞ്ഞോ. ഒരു കാര്യം ചെയ്താൽ ഓരോ വീഡിയോ എടുക്കുമ്പോ ഒന്നിപ്പം 10 ആന്നല്ലേ, അടുത്തേല് 20 തരാ, പിന്നെ 30 തരാ. നല്ല ഐഡിയ. എന്താ നല്ല രസം. ആയിക്കോട്ടെ, കൂട്ടി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും രണ്ടാക്കൂട് സാധനം വാങ്ങാം. ഇൻഷാല്ലാ, അതൊക്കെ ആ മുറക്ക് നടക്കട്ടെ. എന്നാല് തൽക്കാലം ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വേഗം വിടട്ടെ. ഇനി പതികെ വിടെ നിന്നാ പ്രശ്നമാണ്, 20 ആയിട്ടും 30 ആയിട്ടൊക്കെ ചെലവാകും. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, എന്നാ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ അതുവരെയും ബൈ ബൈ.